Hello everyone, welcome back to Oru Kadha Sollattuma Sir. My dear ladies and gentlemen, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത 2019 റിലീസ് ചെയ്ത ഗെയിം ഓവർ എന്ന സിനിമയെ കുറിച്ചാണ്. അതിനു മാത്രം എന്താണ് ഈ സിനിമയിലുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ തല അങ്ങോട്ട് പെരുക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സിനിമയോ, വെറും 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ സിനിമ. അതും നമ്മുടെ ഇന്ത്യയിൽ എടുത്തിട്ടുള്ള സിനിമയാണ്. താപ്സി പാനു ആണ് സിനിമയുടെ നായിക. പക്ഷെ ഒരിക്കലും പറയില്ല ഇതൊരു ഇന്ത്യൻ ക്രിയേഷൻ ആണെന്ന്. ഹോളിവുഡ് സ്റ്റൈലിൽ അത്രയും പൊളിയായിട്ടുള്ള സിനിമയാണ്, വർത്ത് വാച്ചിങ് ആണ്. സോ ഞാൻ ആദ്യമേ പറയാം, പറ്റുമെങ്കിൽ നിങ്ങൾ ഈ മുഴുവൻ സിനിമയും കാണാൻ ശ്രമിക്കുക. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറയാം, ഒരു സൈക്കോ ത്രില്ലർ കില്ലിംഗ് ഫിലിമാണ്. മാത്രമല്ല ഇതിനകത്തൊരു ചെറിയ പ്രേതമുണ്ട്. ഓൾറെഡി ജീവിതത്തിൽ അസംഭാവിതം നടന്ന് നൊന്ത് വന്നിരിക്കുന്ന നമ്മുടെ കഥയിലെ നായിക, അവൾ ഈ സൈക്കോന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, അതിനാരാണ് അവളെ സഹായിക്കുന്നത്? മാത്രമല്ല ഗെയിം ഓവർ എന്ന ടൈറ്റില് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്, ഇതെല്ലാം ചേർത്ത് പറഞ്ഞ കഥയാണ് ഗെയിം ഓവർ. സിനിമയുടെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ഭയങ്കരമായിട്ട് ശ്വാസം വലിച്ചുവിടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട്. അവനൊരു പെണ്ണിനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഫുഡ് ഡെലിവറി എടുത്തുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോകും. ഇവൻ പുറകെ തന്നെ ഓടും. ക്യാമറ ഷെയ്ക്ക് ആവുന്നത് നമുക്ക് മനസ്സിലാവും. അവൻ ആ പെണ്ണിന്റെ ഓരോ അനക്കങ്ങളും ഈ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് അവന്റെ വീഡിയോ ക്യാമറയിൽ അവർ റെക്കോർഡ് ചെയ്യുന്ന ഫുട്ടേജ് ആണ്. അവൾ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഇവനെ കണ്ട് പേടിച്ച് ഒരു മുറിക്കകത്ത് കയറി ഒളിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ശരിക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. അവളുടെ കൈ കെട്ടി ശ്വാസം കിട്ടാതെ ഒരു പ്ലാസ്റ്റിക് കവർ അവളുടെ തലയെ മൂടി ശ്വാസത്തിന് വേണ്ടി വാ തുറന്നു പിടിച്ച് അവൾ പെട്ടകയാണ്. ഇവൻ അവളെയും വലിച്ചുകൊണ്ട് അടുത്തുള്ളൊരു ഫുട്ബോൾ കോർട്ടിലേക്ക് വരും. പിന്നെ ഒരു കത്തി കൊണ്ട് വെട്ടുന്ന ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അവളുടെ തല മാത്രം വെട്ടിയെടുത്തിട്ട് അവൻ ഗോളടിക്കും. എന്നിട്ട് അവളുടെ ഉടല് മാത്രം ഒരു ചെയറിലിരുത്തി കത്തിച്ചു കളയും. അവിടുന്ന് ടൈറ്റിലിട്ട് ഗെയിം ഓവർ എന്ന സിനിമ ആരംഭിക്കുന്നു. ഇപ്പൊ സംഭവം കഴിഞ്ഞ് 1 year later നമ്മുടെ കഥയിലെ നായിക താപ്സി പാനുവിനെ കാണിക്കുന്നു. അവള് ജോഗിങ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ വീടിന് മുന്നിലായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. സോ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ യെസ്, അവൾ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. അവളുടെ പേര് സ്വപ്ന. ആ വീട്ടിൽ സ്വപ്നയും വേലക്കാരി കല്ലമ്മയാണ് ഉള്ളത്. ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്. കല്ലമ്മ ഒരു വേലക്കാരിയെ പോലെയല്ല, ഓൾമോസ്റ്റ് അവളുടെ അമ്മയെ പോലെയാണ്. കാരണം ഈ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവളുടെ പ്ലേറ്റിൽ തന്നെ ഈ കല്ലമ്മ ഫുഡ് എടുത്ത് കഴിക്കും, ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. അത്രയും ഇവർ തമ്മിൽ ക്ലോസ് ആണ്. ഇവരുടെ വീടിന് ഡോറിന് മുന്നേ തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറയുണ്ട്. സോ ആര് വന്നാലും അത് ആരാണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവർ ഡോർ തുറക്കുള്ളൂ. വീടിന് ഫ്രണ്ടിൽ മാത്രമല്ല, വീടിന് ചുറ്റും സെക്യൂരിറ്റി ക്യാമറയുണ്ട്. നമ്മുടെ സ്വപ്ന ഒരു വീഡിയോ ഗെയിം ഡിസൈനറാണ്. അതാണ് അവളുടെ ജോലി. മാത്രമല്ല വീഡിയോ ഗെയിം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കല്ലമ്മ അവളുടെ റൂം വൃത്തിയാക്കുമ്പോൾ വേണ്ട ഞാൻ തന്നെ ക്ലീൻ ആക്കാന്ന് അവൾ പറയും. അപ്പോഴാണ് കല്ലമ്മ പറയുക, ന്യൂ ഇയർ വരാനായി, ഈ വീട് ഇങ്ങനെ കിടക്കാൻ പാടില്ല, ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാന്ന് പറയും. പെട്ടെന്ന് സ്വപ്നയുടെ കയ്യിലെ ടാറ്റു ഇട്ട ഭാഗം ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങും. കല്ലമ്മ ചോദിക്കും, 1 വർഷമായില്ലേ ഈ ടാറ്റു ഇട്ടിട്ട്, പിന്നെന്താ ഇപ്പൊ ഒരു വേദന? എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കാൻ പറയും. ഇവള് വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അത് മറ്റൊരു കഥയാണ്. മാത്രമല്ല ഇവൾക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അവള് രാവിലെ എഴുന്നേറ്റ ഉടനെ ഗെയിം കളിക്കാൻ തുടങ്ങും. സ്വപ്ന കുളിച്ചിട്ട് ഹെയർ ഡ്രയർ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് സ്റ്റോർ റൂമിലുണ്ടെന്ന് പറയും കല്ലമ്മ. സോ സ്റ്റോർ റൂം തുറക്കുമ്പോഴാണ് അവിടെ ഇരുട്ട് കണ്ട് അവള് പേടിച്ച് പുറത്തേക്ക് മാറുക. അവക്ക് എന്തൊക്കെയോ ഓർമ്മ വരാൻ തുടങ്ങും. ഉടനെ കല്ലമ്മനെ വിളിക്കുമ്പോൾ കല്ലമ്മ വന്നിട്ട് ഞാനില്ലേ, നീ പേടിക്കണ്ട, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. പക്ഷെ ഇരുട്ടിന്റെ അകത്തേക്ക് അവൾ വരില്ല. പെട്ടെന്ന് അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. അവക്ക് ശ്വാസം കിട്ടില്ല. അവൾ പേടിച്ച് നിലത്തിരിക്കും. കല്ലമ്മ ഓടി വന്ന് അവളെ സമാധാനിപ്പിക്കും. ശ്വാസം വലിച്ചു വിടാൻ പറയും. അവക്ക് പാനിക് അറ്റാക്ക് വരും. അങ്ങനെ അവർ രണ്ടുപേരും ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. ഇത് അവളുടെ ഫാമിലി ഡോക്ടറാണ്. ഡോക്ടറോട് അവൾ പറയും, ഞാനിങ്ങനെ ഇരുട്ട് മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചു, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, ഞാൻ വിറച്ച് നിലത്തിരുന്നു. അപ്പൊ ഡോക്ടർ, ഇതിനു മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. 1 വർഷം മുന്നെയാണ് ഒരു തവണ ഇങ്ങനെ നടന്നത്, നമുക്കൊരു വിഷ്വൽ റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവൾക്ക് ഒരു VR ബോക്സ് കണ്ണി വെച്ചു കൊടുക്കും. അതിൽ ആദ്യത്തെ മുറിയിൽ നല്ല വെളിച്ചം ഉണ്ടാവും. സോ അവൾ കോൺഫിഡന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ വളരെ കോൺഫിഡന്റ് ആണ്. അങ്ങനെ സെക്കൻഡ് ലെവൽ രണ്ടാമത്തെ മുറിയിലേക്ക് കടക്കാണ്. അവിടെ അല്പം വെളിച്ചം കുറവായിരിക്കും. ചെറിയൊരു പേടിയുണ്ടെങ്കിലും അവക്ക് വീണ്ടും കോൺഫിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത മുറിയിലേക്ക് അവളെ കടത്തിവിട്ടാണ്. ആ മുറിയാണെങ്കിൽ മുഴുവൻ ഇരുട്ടാണ്. ആ മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവൾ ആകെ ഡിസ്റ്റർബ് ആവാൻ തുടങ്ങും. അവളെ കൊണ്ട് കഴിയില്ല. അവൾ ആ VR ബോക്സ് എടുത്ത് മാറ്റിവെച്ച് പേടിച്ചിരുന്ന് വിറയ്ക്കാൻ തുടങ്ങും. സോ ഡോക്ടർ അവളെ കൂളാക്കിയിട്ട് പറയും, പേടിക്കണ്ട, നോർമലി ആൾക്കാർക്ക് അവർക്ക് നടന്ന അസംഭാവിതം അവർക്ക് ഓർമ്മയില്ലെങ്കിലും അവരുടെ അൺകോൺഷ്യസ് മൈൻഡിന് അവരുടെ ബോഡിക്കും അത് ഓർമ്മയുണ്ടാവും. ഓരോ വർഷവും ആ സമയമാവുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് അത് കണ്ട് പേടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കല്ലമ്മ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ന്യൂ ഇയർ വരാനായി എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിന് നിനക്ക് നടന്ന സംഭവം അതോർത്താണ് നിനക്ക് പാനിക് അറ്റാക്ക് വന്നത്, അതിന് നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇപ്പോ മുഴുവനായിട്ട് നോർമലാണ്, തനിച്ചിരിക്കാതെ എന്തുകൊണ്ട് നിന്റെ പാരന്റ്സിനൊപ്പം നിനക്ക് സമയം ചെലവഴിച്ചൂടാ എന്ന് ഡോക്ടർ ചോദിക്കും. പെട്ടെന്ന് സ്വപ്നയുടെ മുഖമൊക്കെ മാറും. ഇല്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അവരെ പോയി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് തിരിച്ചു വരികയാണ്. എന്തുകൊണ്ട് ഇവള് പാരന്റ്സിനെ കാണാൻ പോയില്ല എന്നത് മറ്റൊരു ചോദ്യമാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ ചെയർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിലാണ് പണ്ട് നാരായണേട്ടൻ ഊഞ്ഞലാടിക്കൊണ്ടിരുന്നത്. അടുത്തത് ഒരു മെഴുകുതിരി. വീട്ടിൽ വരുമ്പോ കല്ലമ്മ, നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു, ഞാൻ എന്തു പറയണം, അവരെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോ ഇല്ല, എനിക്ക് ജോലി ജോലിയുണ്ട്, ഞാൻ ആരെയും കാണാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് താപ്സി ഒഴിഞ്ഞു മാറും. കല്ലമ്മ തിരിച്ചു വരുമ്പോൾ വീടിന് പുറത്തായിട്ട് ഒരു ഫ്ലാസ്ക് ഉണ്ടാവും. സോ ആ ഫ്ലാസ്ക് അവിടെ ഉണ്ടെങ്കിൽ സെക്യൂരിറ്റിക്ക് ചായ വേണമെന്നാണ് അർത്ഥം. കല്ലമ്മ ചായ ഫില്ല് ചെയ്തിട്ട് സെക്യൂരിറ്റി കൊണ്ടേ കൊടുക്കും. ഇതിനു വേണ്ടി മാത്രമാണ് ഇവർ ഡോർ തുറക്കുക രാത്രി സമയങ്ങളിൽ. ഇപ്പൊ ടി വിയിൽ ഗെയിം ഓവർ എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് ആ പിങ്ക് ബ്ലൂ വൈറ്റ് ഈ മൂന്നെണ്ണം മൂന്ന് ലൈഫ് ലൈൻ ആണ്. ഇത് മനസ്സിൽ വെച്ചോ. സോ ഗെയിം കളിയും കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക. ഒരു വർഷം മുന്നേ ന്യൂ ഇയറിന്റെ അന്ന് ഇവളൊരു ടാറ്റു ചെയ്യാൻ വേണ്ടി ടാറ്റു സെന്ററിലേക്ക് പോയിരുന്നു. അവൾക്ക് ഗെയിം ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിലെ ജോയ്സ്റ്റിക്കിന്റെ പടാണ് അവൾ കയ്യിൽ ടാറ്റു ചെയ്യിക്കുക. അതേ സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടാവും. ഇവരുടെ പേരാണ് സുന്ദരി ആന്റി. ആ സ്ത്രീ വാളിലൊരു പെണ്ണിന്റെ ഫോട്ടോ ഫിറ്റ് ചെയ്തിട്ട് ഇവളെ നോക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇവൾ ആ സ്ത്രീയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടി നമ്മൾ ആദ്യം കണ്ട സീനിലെ മരിച്ച പെൺകുട്ടിയുടെ ഒരു ചായ ഉണ്ട്. ഇപ്പൊ സ്വപ്നം ഞെട്ടി എഴുന്നേറ്റ് അവിടെ ലൈറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പേടിച്ച് ഓടി ലൈറ്റ് ഇടാൻ വരുമ്പോ കാല് സ്ലിപ്പായി അവളുടെ ഗ്ലാസ്സിൽ ചെന്നടിക്കും. സോ കൈ മുറിഞ്ഞിട്ട് ആ മുറിവ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ബാത്റൂമിൽ വരുമ്പോ അവളുടെ കയ്യിലെ ടാറ്റുവിന്റെ ഭാഗം വീണ്ടും പെയിൻ ആവാൻ തുടങ്ങും. പിറ്റേന്ന് ആ മുറിഞ്ഞ ഭാഗത്ത് കല്ലമ്മ പ്ലാസ്റ്റർ വെച്ച് കെട്ടും. ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ടിവിയിൽ ന്യൂസ് വരിക. ഒരുപാട് പെണ്ണുങ്ങളുടെ തലയാർത്തിട്ട് ബാക്കിയുള്ള ശരീരം മുഴുവൻ കത്തിച്ചു കളയുന്ന സൈക്കോ കൊലയാളികൾ. ഒരു വർഷം മുന്നേ അമൃത എന്ന പെൺകുട്ടിയെ അവർ കൊലപ്പെടുത്തി. ഇന്ന് വരെ അതിനെക്കുറിച്ച് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. ഈ ന്യൂസ് ടിവിയിൽ ഓടുമ്പോൾ പെട്ടെന്ന് ഇവളുടെ കൈ ഒരുപാട് വേദനിക്കാൻ തുടങ്ങും. സോ വീണ്ടും വീണ്ടും വേദന വരുന്നതുകൊണ്ട് ഈ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ നേരെ ടാറ്റു സെന്ററിലേക്ക് തന്നെ വരികയാണ്. അവിടെ അവൾക്ക് ടാറ്റു ചെയ്തു കൊടുത്ത ആർട്ടിസ്റ്റിനോട് ഇവൾ ഈ കംപ്ലൈന്റ് പറയും. അതിന് ആ പെണ്ണ് ടാറ്റു ചെയ്തിട്ട് ഒരു വർഷമായില്ലേ, ഇപ്പൊ പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പറയും. എന്നിട്ട് സ്വപ്ന ഇറങ്ങുന്ന സമയത്താണ് സ്വപ്ന എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവള് സ്വപ്നയെ വിളിച്ചിരുത്തിയിട്ട് പറയും, നിങ്ങൾ ടാറ്റു ചെയ്തിട്ട് ഇവിടുന്ന് പോയ ദിവസം തന്നെ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. മരിച്ചുപോയ ആൾക്കാരുടെ അസ്ഥി കൊണ്ട് ടാറ്റു ചെയ്യുന്നത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ്. കാരണം ആ ടാറ്റു മുഖാന്തരം അവരിപ്പോഴും തങ്ങളുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരുടെ റിലേറ്റീവ്സിനുണ്ടാവും. ഉടനെ സ്വപ്ന ഇതൊക്കെ എന്തിനാ നീ എന്നോട് പറയണേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത ടാറ്റുവും ഒരു മെമ്മറബിൾ ടാറ്റു ആണ്. മിസ്റ്റേക്കൻലി മറ്റൊരാൾക്ക് വേണ്ടി വെച്ചിരുന്ന അസ്ഥി കലർന്ന ഇങ്ക് വെച്ചാണ് ഞാൻ നിങ്ങളുടെ ടാറ്റു അടിച്ചത്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ട ഉടനെ സ്വപ്ന ടെൻഷനാവും. നിനക്ക് പ്രാന്താണോ? ഒരു പ്രശ്നമില്ല എന്ന് പറയണേ, വേറെ ഏതോ ഒരാളുടെ അസ്ഥി കൊണ്ടാണ് നീ എന്നെ ടാറ്റു ചെയ്തത്. അതിനാ പെണ്ണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ അത് റിമൂവ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ സ്വപ്ന അതുപോലും കേൾക്കാതെ ടെൻഷനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. ഇവളുടെ ടെൻഷൻ കണ്ട് കല്ലമ്മ എന്തു പറ്റിയും ചോദിക്കുമ്പോൾ മറ്റൊരാളുടെ അസ്ഥി വെച്ചാണ് എനിക്ക് അവര് ടാറ്റു ചെയ്ത്, നിനക്കറിയില്ല ഈ ടാറ്റു വന്ന അന്ന് മുതലാണ് എനിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതിന് കല്ലമ്മ അതിനും ടാറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നീ ടെൻഷൻ ആവണ്ട, നിന്നെ ഉപദ്രവിച്ചവൻ ഇപ്പൊ ജയിലിലാണ്. അതിന് സ്വപ്ന അവൻ ജയിലിലായതുകൊണ്ട് മാത്രം എല്ലാം ശരിയായി എന്നാണ്. ഒരു 3 സെക്കൻഡ് പോലും ഇരുട്ടത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഈ ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഞാൻ പേടിച്ചു വരച്ച് ഒരു മുറി കഴിഞ്ഞുകൂടാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ കഴിയണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അവള് അവളുടെ സ്റ്റോർ റൂം ലോക്ക് ചെയ്ത് ഒരു കത്തിയും വെച്ച് കയ്യറക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ പോവുക. ഒരു വർഷം മുമ്പ് കറക്റ്റ് ന്യൂ ഇയറിന്റെ തലേന്ന് അവള് ടാറ്റു ചെയ്ത ദിവസം ഒരു പാർട്ടി വെച്ച് അവളുടെ കയ്യും കാലും വായും കെട്ടി ഒരു മുറിയിൽ ഇരുട്ടത്ത് പൂട്ടിയിട്ട് ഒരുത്തനെ അവളെ റേപ്പ് ചെയ്തു. ഇത് ആലോചിച്ച് ജീവിതം തീർക്കാന്ന് വെച്ചിട്ട് അവള് കയ്യറക്കാൻ ശ്രമിക്കുമ്പോൾ ആ ടാറ്റു ഭാഗം ചുവന്ന് ഇവളെ ഭയങ്കരമായിട്ട് പെയിൻ ആവും. ഇവളെ കൊണ്ട് കയ്യറക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം അവളെ ടാറ്റു സെന്ററിൽ വിളിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ടാറ്റു റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ സെന്ററിലേക്ക് അവൾ വന്നു. ഇവര് ജെല്ലൊക്കെ പുരട്ടി ടാറ്റു റിമൂവ് ചെയ്യാൻ ലേസർ അടിക്കാൻ പോകുന്ന സമയം ഇവക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും. ഇവള് കൈ വലിച്ചിട്ട് ഒന്നുകൂടി ശ്രമിക്കാന്ന് പറഞ്ഞ് ആ ഡോക്ടർ പിടിച്ചിട്ട് വീണ്ടും ശ്രമിക്കുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് പെയിൻ ആവും. സോ ഇവളെ കൊണ്ട് നടക്കില്ലെന്ന് മനസ്സിലായിട്ട് അവള് തിരിച്ചു വരികയാണ്. ഒരു കോഫി ഷോപ്പിൽ വരുമ്പോൾ രണ്ടവന്മാരെ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. താടാ ആ നെറ്റിൽ ലീക്കായ പെണ്ണിന്റെ ഫോട്ടോ. സോ ഈ നാറികളെ കൊണ്ട് ഒരു കോഫി കുടിക്കാൻ പോലും പറ്റില്ല. അവള് വീട്ടിലേക്ക് വരും. സോ ഇങ്ങനെ നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവള് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാത്തത്. അവള് വീട്ടിൽ തിരിച്ചു വന്ന് ഇരുന്ന് കരയാൻ തുടങ്ങും. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ ഡയലോഗ്സ് നമുക്ക് കേൾക്കുക. ഈ റേപ്പ് കഴിഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രി സമയങ്ങളിൽ പുറത്ത് പോകാൻ പാടില്ലെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവളുടെ അമ്മ പറയും, പെൺകുട്ടികൾ ടാറ്റു ചെയ്യാറില്ല, ആണുങ്ങളാണ് ചെയ്യുക, ഈ ടാറ്റു ചെയ്യാൻ പോയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ ഇവളെ സമാധാനിപ്പിക്കാതെ മാറി മാറി ഇവളെ തന്നെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ് അവൾ അച്ഛനെയും അമ്മയും കാണാൻ കൂട്ടാക്കാതിരുന്നു. ഞാനെന്ന് ഇറങ്ങി പോയിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇനി ഇത് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് അവളിരുന്ന് കരയാൻ തുടങ്ങും. ഒരു പെണ്ണ് എത്രത്തോളം പെയിനിലുണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കുന്ന സീനാണതെല്ലാം. സോ ഇനിയും ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ച് അവൾ വീണ്ടും സൂസൈഡിന് ശ്രമിക്കുകയാണ്. അപ്പൊ വീണ്ടും അവൾക്ക് കയ്യിൽ പെയിൻ വരും. ആ പെയിന് സഹിച്ചു പിടിച്ച് അവൾ കുരുക്കിടാൻ ശ്രമിക്കുമ്പോൾ കല്ലമ്മ ഡോർ തട്ടി തുറക്കാൻ ശ്രമിക്കും. ഇവള് താഴെ ഇറങ്ങിയ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകും. സോ കറണ്ട് പോയാൽ ഇവക്ക് ആ മുറി നിൽക്കാൻ പറ്റില്ല. ഇവള് പേടിച്ചു വരച്ച് ആ ഡോർ തുറന്നു കൊടുക്കും. കല്ലമ്മ അകത്ത് കയറി വന്ന് അവളെ സമാധാനിപ്പിക്കും. സോ പിറ്റേ ദിവസം അവര് വീണ്ടും ഡോക്ടറെ കാണാൻ വരികയാണ്. അപ്പോഴാണ് കല്ലമ്മ പറയാ, അമ്മ ഫോൺ ചെയ്തിരുന്നു, ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവള് പേടിക്കും. അതിന് കല്ലമ്മ, ഇല്ല ഞാൻ നടന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ അമ്മ ഇന്റർനെറ്റിൽ ചില ഫോട്ടോസ് ഒക്കെ കണ്ടു, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വരുന്നത്. ഓൾറെഡി നൊന്തിരിക്കുന്ന അവള് അവളുടെ അമ്മേനെയും കൂടി ഇനി ഫേസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അവള് നേരെ ആ ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് നടന്നു പോകും. അവിടെ നിന്ന് നിലത്തേക്ക് എടുത്ത് ചാടും. ഭാഗ്യത്തിന് ഒരു കാറി വന്നാണ് അവൾ ഇടിച്ചു വീഴുക. നിലത്താണ് വീണെങ്കിൽ അവൾ അപ്പ തന്നെ മരിച്ചു കാണും. അങ്ങനെ ഇപ്പോ നമ്മുടെ നായികയ്ക്ക് കയ്യും കാലോടിഞ്ഞ് ഒരു വീൽ ചെയറിൽ അവൾ സൈഡായി നാളുകൾ അങ്ങനെ കടന്നു പോകും. ഇതിന്റെ ഇടയ്ക്ക് അവൾ കയ്യറക്കാനും ശ്രമിക്കുന്നുണ്ട്. അവളെ കൊണ്ട് അതിനും സാധിക്കില്ല. മരിക്കാൻ പോലും ഒരാൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥ. അങ്ങനെ വീണ്ടും നാളുകൾ കടന്നു പോകും. പോകും. അവക്കിപ്പോൾ കയ്യിന് കുഴപ്പമില്ല, കാലിന് മാത്രമുള്ള പ്രശ്നം. ആ ടാറ്റുവിനോട് വെറുപ്പ് തോന്നിയിട്ട് അവൾ അതിന്റെ പുറത്ത് ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കും. അപ്പോഴാണ് ഇവൾ ആ ടാറ്റു സെന്ററിൽ കണ്ട ആ സ്ത്രീയും ആ ആർട്ടിസ്റ്റ് പെണ്ണും അവളുടെ വീട്ടിലേക്ക് വരിക. ആ സ്ത്രീക്ക് ഓൾറെഡി ഇവളെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. ആ സ്ത്രീ മെല്ലെ ചിരിച്ചിട്ട് ഇവളുടെ അടുത്ത് വന്നിരുന്ന് ഇവളുടെ കയ്യിലേക്ക് ഒരു പെൺഡ്രൈവർ നീട്ടും. അങ്ങനെ സ്വപ്ന ആ പെൺഡ്രൈവ് പ്ലേ ചെയ്യുമ്പോഴാണ് അത് ആ സ്ത്രീയുടെ മകൾ അമൃതയുടെ വീഡിയോ ആണ്. അമ്മയെ ഒരു ടാറ്റു ചെയ്യാൻ വേണ്ടി അവൾ നിർബന്ധിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും വരണം, ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞ് ആ വീഡിയോ കട്ടാവും. അപ്പോഴാണ് അവളുടെ അമ്മ പറയുക, അമൃത വളരെ ധൈര്യമുള്ള കുട്ടിയായിരുന്നു, ഡിസംബർ 5-ന് ഞാനൊരു റിസപ്ഷന് പോയി, അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്, അമൃതേനെ ആരോ മർഡർ ചെയ്തു, ബോഡി മുഴുവൻ കത്തിച്ചു കളഞ്ഞു. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അവളുടെ അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഇനിയും ഷോക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമൃത 3 തവണ ക്യാൻസറോട് പോരാടിയ പെൺകുട്ടിയായിരുന്നു. ആ ക്യാൻസറിൽ നിന്ന് ജയിച്ചു വന്നപ്പോഴാണ് ഈ നാറികൾ കത്തിച്ചു കൊന്നത്. സോ ഓരോ തവണ ക്യാൻസറിനെ പോരാടി ജയിച്ചു വരുന്നതും അടയാളമായിട്ട് അവൾ കയ്യിൽ ടാറ്റു കുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവളുടെ കയ്യിൽ 3 ടാറ്റു. അവളുടെ അസ്ഥി മാത്രമേ ഈ അമ്മയുടെ കയ്യിലുണ്ടാവുള്ളൂ. സോ അത് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് വെച്ച് ആ അസ്ഥി കലർത്തിയിട്ടാണ് ഈ അമ്മ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെന്ററിലേക്ക് വരിക. അതേ ദിവസമാണ് നമ്മുടെ ഹീറോയിനും ആ സെന്ററിൽ പോവുക. അപ്പൊ ഈ ഫ്യൂസ് ഇളകിയ ആർട്ടിസ്റ്റ് അങ്ങനെ മാറ്റി ഇവളുടെ കൈ കുത്തി. ഇത് കേട്ട് സ്വപ്ന മെല്ലെ അവളുടെ കയ്യിലെ ബാൻഡേജ് റിമൂവ് ചെയ്ത് ആ ടാറ്റു അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അമ്മ ടാറ്റൂല് മുത്തിയിട്ട് അവക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കും. അമൃതയ്ക്ക് ക്യാൻസർ ഉള്ളപ്പോൾ ഞാൻ ഈ കാർഡ് അവളുടെ കൈയിൽ കൊടുത്തിരുന്നു, അവൾ ഇത് എപ്പോഴും സൂക്ഷിച്ചിരുന്നു, നീയും ഇത് നിന്റെ കൈയിൽ വെക്കണം. സ്വപ്ന കരഞ്ഞിട്ട് ആ അമ്മേനെ കെട്ടിപ്പിടിക്കും. ആ കാർഡിൽ അമൃതയുടെ ഫോട്ടോയാണ്, അതിന് പുറകിലായിട്ട് ഫൈറ്റ് ലൈക്ക് എ ഗേൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ അമ്മ ഇറങ്ങി പോകാൻ നേരം ഒരു കാര്യം പറഞ്ഞിരിക്കും, അമൃത എന്തുകൊണ്ട് നിന്നെ ചൂസ് ചെയ്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഫൈറ്റിൽ നീ ജയിച്ചാലും തോറ്റാലും അവസാനം വരെയും ഫൈറ്റ് ചെയ്യണം. അവൾ ആ ടാറ്റു സെന്ററിനെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ പറയും, എനിക്ക് ടാറ്റു റിമൂവ് ചെയ്യണ്ട. അത് കഴിഞ്ഞ് വൈകിട്ട് കല്ലമ്മയോട് പറയും, നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാം, എനിക്ക് അച്ഛനെ അമ്മയും കാണണം എന്ന് പറഞ്ഞിട്ട് ഇവള് കൈയിറക്കാൻ വെച്ചിരുന്ന കത്തി തിരിച്ച് കല്ലമ്മയ്ക്ക് കൊടുക്കും. കല്ലമ്മ ഉടനെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ നാളെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകും. ഇനിയാണ് സംഭവത്തിന്റെ തുടക്കം. ഇതെല്ലാം ഒരുത്തൻ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവന്റെ കയ്യിൽ താപ്സിയുടെ ടാറ്റു ചെയ്തൊരു ഫോട്ടോയും ഉണ്ട്. മേ ബി ഇവൻ ടാറ്റു ചെയ്ത പെണ്ണുങ്ങളെ നോക്കി നോക്കി കണ്ടുപിടിച്ച് കൊല്ലണമായിരിക്കും എന്റെ സ്വഭാവം. അങ്ങനെ ഇവൾ ഉറങ്ങി കഴിഞ്ഞിട്ട് കല്ലമ്മ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇപ്പോഴാണ് ഗെയിം ഓവർ സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് കയ്യിൽ വേദനയായിട്ട് താപ്സി ഞെട്ടി എഴുന്നേക്കും. അവള് ലൈറ്റ് ഓൺ ചെയ്യും. ക്ലോക്കിൽ 11 മണി, ബീപ് സൗണ്ട് കേൾക്കും. ഇനി 1 മണിക്കൂറാണുള്ളത് 12 മണിയാവാൻ. അവളുടെ മൊബൈലിൽ കൗണ്ടിങ് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും വരും. പെട്ടെന്ന് വീടിന് പുറത്തായിട്ട് ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേൾക്കും. ഇവള് കല്ലമ്മയോട് ചെക്ക് ചെയ്യാൻ പറയും. കല്ലമ്മ പോയിട്ട് ആ ക്യാമറയെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണും. സോ ഇവള് വീണ്ടും വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഫ്ലാസ്ക് ബോട്ടിലുണ്ടാവും. സോ സെക്യൂരിറ്റിയാണ് അത് വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവള് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകും. ഒരു വെട്ടുന്ന ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ കല്ലമ്മയുടെ അനക്കൂല്ല. സോ എന്താ സംഭവിച്ചെന്ന് അറിയാൻ സ്വപ്ന പുറത്തേക്ക് വരും. അതേസമയം ടെറസിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവക്കാണെങ്കിൽ മുകളിലേക്ക് കയറി പോകാനും പറ്റില്ല. ഇവള് പേടിച്ച് ഡോറിനടുത്തേക്ക് വന്നിട്ട് ആ സെക്യൂരിറ്റിനെയും കല്ലമ്മേനെയും വിളിക്കും. ആരും മിണ്ടാത്തോണ്ട് ഇവള് ഡോറടയ്ക്കും. അപ്പൊ തന്നെ വീടിനകത്തായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. ഇവള് വണ്ടി തള്ളി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഇവള് ജനലിനടുത്ത് വന്നിട്ട് കർട്ടൻ മാറ്റി നോക്കും. അപ്പൊ കല്ലമ്മ ഹായായിട്ടിരുന്ന് അവിടെ ഊഞ്ഞലാടിക്കൊണ്ടിരിക്കുന്നത് കാണും. ഇവള് ടെൻഷനായിട്ട് കല്ലമ്മ കല്ലമ്മന്ന് വിളിക്കും. പക്ഷെ കല്ലമ്മ വിളി കേൾക്കില്ല. ജനല് മാറി നിന്ന് നോക്കുമ്പോഴാണ് ആ സ്ത്രീക്ക് തല കാണില്ല. തലയില്ലാത്തൊരു ചേട്ടാണ് അവിടെ കിടന്ന ആട്ട്. ആ തല തെറിച്ചൊന്ന് ഇവളുടെ ഗ്ലാസ്സിൽ വീഴും. ഇവള് പേടിച്ച് അവളുടെ വീൽ ചെയറും തള്ളി അവളുടെ മുറി വന്ന് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ മുറിയിലെ ലൈറ്റും പോവും. ഇവക്ക് പാനിക് അറ്റാക്കായി ശ്വാസം കിട്ടില്ല. അവളുടെ മുറിയിൽ നിന്ന് ചില സൗണ്ട് ഒക്കെ കേൾക്കും. ഹാളിലേക്ക് വരാൻ വേണ്ടി അവള് വണ്ടി തള്ളി പുറത്തേക്ക് വരുമ്പോൾ കാല് ചുമരി തട്ടി താഴെ വീഴും. എഴഞ്ഞഴഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് അവളുടെ കയ്യിൽ 3 ടാറ്റു ഉള്ളതായിട്ട് അവൾ കാണുക. അപ്പോഴാണ് അവൾ ഓർക്കുക ആ മരിച്ചുപോയ അമൃതയുടെ കയ്യിൽ 3 ടാറ്റു ഉണ്ടായിരുന്നു. ഇവക്ക് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ പുറകിലായിട്ട് ഒരു നിഴൽ രൂപം, ഒരു വലിയ കത്തിയും വെച്ചിട്ട് ക്യാമ്പ് കോട്ടറും കൊണ്ട് മുഖം മൂടിയിട്ട് ഒരുത്തൻ അവളെ വെട്ടാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ഇവള് നിലവിളിച്ച് മുന്നിലേക്ക് നീങ്ങും. ഇവനാണെങ്കിൽ വെട്ടുന്നതിന് മുന്നേ അവരെ ടോർച്ചർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അവളുടെ കാലി ചവിട്ടും, എന്നിട്ട് നീങ്ങുമ്പോൾ അവളുടെ കൈ ചവിട്ടും. ഇപ്പൊ തലയെ പിടിച്ച് കത്തിയും കൊണ്ട് ആഞ്ഞ് 2 വെട്ട് തല തുണ്ടായി നിലത്ത് വീണു. അത് കഴിഞ്ഞ് ആ ബോഡി അവൻ കത്തിച്ചു കളയും. പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ആക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന്. അവൾ കൈ ചെക്ക് ചെയ്യുമ്പോൾ 2 ടാറ്റു ഉണ്ടാവും. എന്താ സംഭവിക്കണമെന്ന് അവൾ മനസ്സിലാവാതെ നിൽക്കുമ്പോൾ കറക്റ്റ് ക്ലോക്കിൽ 11 മണി ബെല്ലടിക്കും. അതേപോലെ അവക്കൊരു കൗണ്ടിങ് മെസ്സേജ് വരും. അടുത്തത് പുറത്തുനിന്ന് ഗ്ലാസ് ഉടയുന്ന ശബ്ദവും കേൾക്കും. അവൾക്ക് മനസ്സിലാവും നടന്നതെല്ലാം സത്യമാണെന്നുള്ളത്. ഉടനെ അവള് കല്ലമ്മേനെ പുറത്ത് പോകണ്ടെന്ന് പറയും. കല്ലമ്മ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഫ്ലാസ്ക് കാണും. നീ പേടിക്കേണ്ട, സെക്യൂരിറ്റി പുറത്തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കല്ലമ്മ മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. അവൻ അവിടെ നിപ്പുണ്ട്. ഉടനെ അവൾ ഒരു ഗ്ലാസ് എടുത്ത് ചുവരിലടിച്ച് ശബ്ദം ഉണ്ടാക്കും. എന്താ സംഭവിച്ചെന്ന് അറിയാതെ അവൾ വെയിറ്റ് ചെയ്യുമ്പോൾ കല്ലമ്മ തിരിച്ചു വരും. നീ എന്തിനെങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. ഉടനെ അവൾ കല്ലമ്മേനെ വിളിച്ച് പുറത്തേക്ക് വരുമ്പോൾ ടെറസിൽ നിന്ന് ശബ്ദം കേൾക്കും. അത് ഡോറാണ്, കുഴപ്പമില്ല എന്ന് കല്ലമ്മ പറയും. ഇവളാ ക്യാമറയുടെ അടുത്ത് വന്നിട്ട് സെക്യൂരിറ്റിനെ വിളിക്കും. പക്ഷെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഇവള് ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോഴാണ് സെക്യൂരിറ്റിയുടെ തല വെട്ടി അവൻ മരിച്ചു കിടക്കുന്ന കാണും. ഉടനെ ഇവർ തിരിച്ചോടി വന്ന് പോലീസിനെ കോൾ ചെയ്യും. അഡ്രസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ 10 മിനിറ്റിൽ അവിടെ എത്താന്ന് പറയും. കല്ലമ്മ അവളെ അവളുടെ മുറിയിലേക്ക് തള്ളിക്കൊണ്ടുവന്ന് എല്ലാ ജനലും ക്ലോസ് ചെയ്ത് കർട്ടനും ക്ലോസ് ചെയ്ത് പോലീസ് വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ അപ്പടേ എന്ന് പറഞ്ഞ് കറണ്ട് പോകും. സോ ഇരുട്ടാണെങ്കിൽ ഇവക്ക് പേടിയാണ്. കല്ലമ്മ അവളെ സമാധാനിപ്പിക്കും. അപ്പൊ അവർക്ക് ചുറ്റും പെട്രോൾ ബോട്ടിൽ വന്ന് വീഴും. അത് ആ മുറി മുഴുവൻ കത്തി പോകാൻ തുടങ്ങും. സോ പുറത്തു വരാതെ ഇവർക്ക് വേറെ വഴിയില്ല. ഇവർ പേര് ഡോറ് തുറന്ന് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ക്യാമറയും വെച്ച് അവൻ സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട്. അതേസമയം പുറത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. അവർ ഡോറ് മുട്ടും. ഇവർ ഡോറിനടുത്തേക്ക് പോകുമ്പോൾ അവൻ കല്ലമ്മനെ വെട്ടിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു സീൻ. അവൾ സ്വിച്ച് അമർത്താൻ നേരം ഇവ മുന്നിലേക്കും ബാക്കിലേക്കും ആക്കി അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. പോലീസിനാണെങ്കിൽ കർട്ടൻ ഇട്ടതുകൊണ്ട് അകത്തെന്താ നടക്കുന്നതെന്ന് കാണാനും പറ്റില്ല. ഇവൻ അവളെ തള്ളി നിലത്തിടും. അടുത്തത് തലവെട്ടണ പ്രക്രിയ. ഇവൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന് ആ കർട്ടൻ തുറക്കും. സോ പോലീസ് ഇവനെ കണ്ടു. കണ്ടുടനെ അവൻ ഷൂട്ട് ചെയ്യും. ടേ 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 3 വെടി. ആ സൈക്കോ അവിടെ തന്നെ മരിച്ചു വീഴും. ഉടനെ പോലീസ് ഡോർ തുറക്കാൻ പറഞ്ഞ് ഇവള് സ്വിച്ച് അമർത്തി ഡോറ് തുറന്ന് പോലീസ് അകത്തേക്ക് വരും. അവർ കല്ലമ്മനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കല്ലമ്മ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. സോ ഇവളെ പുറത്തു കൊണ്ടുവന്ന് പോലീസ് ആംബുലൻസിന് വിളിക്കും. അപ്പോഴാണ് ഇവള് വീടിനകത്തുനിന്ന് ഒരുത്തൻ ജനൽ വഴി നോക്കുന്ന കാണും. ഉടനെ ഇവള് പോലീസിനെ വിളിച്ച്, സാർ അവ മരിച്ചിട്ടില്ല, അവ ജീവനോടുണ്ട്, ഞാൻ കണ്ടു എന്ന് പറയും. പോലീസ് അകത്തേക്ക് വരുമ്പോൾ കല്ലമ്മയുടെ ബോഡി ഉണ്ടാവും, പക്ഷെ അവന്റെ ബോഡി കാണില്ല. പോലീസ് ഉടനെ പുറത്തു വന്ന് ആംബുലൻസിന് വെയിറ്റ് ചെയ്യണ്ട, പോലീസ് ജീപ്പിൽ തന്നെ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയും. എന്നിട്ട് ബാക്കപ്പിന് ആളെ വിളിക്കും. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാന്ന് പറയും. ഈ പോലീസുകാരൻ അവളെയും കൊണ്ട് ജീപ്പ് എടുത്ത് അവിടുന്ന് പോകുമ്പോഴാണ് അവള് കണ്ണാടി കാണുക. ഈ മരിച്ചവനെ അവളുടെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് വേറെയും 2 പേര് ആ പോലീസിന്റെ തല വെട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിടും. ഇതിൽ വീണ്ടും ഒരു അഹങ്കാരമുണ്ട്. ആ മരിച്ചവന്റെ കൈപൊക്കി ഇവക്ക് ടാറ്റ കൊടുക്കും. അപ്പോഴാണ് അവൾ കാണുക ഇവരുടെ ജീപ്പിന് ഓൾറെഡി അവന്മാര് തീ വെച്ച് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ജീപ്പ് പൊട്ടിത്തെറിക്കും. അങ്ങനെ പോലീസും സ്വപ്ന ചേച്ചിയും തീവന്ത് മരിച്ചു. അതും അവന്മാര് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ സൈക്കോന്റെ പ്രത്യേകത. ഒരു പ്രത്യേക സ്റ്റൈലാണ് അവന്മാര്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും റിവേഴ്സിൽ 1 സെക്കൻഡ് ഓടും. വീണ്ടും അവൾ ഞെട്ടി എഴുന്നേക്കും. അവക്ക് മനസ്സിലായി ഇതെല്ലാം നടക്കാൻ പോകുന്ന സംഭവമാണെന്ന്. അവൾ ആരോ സഹായിക്കുന്നുണ്ടെന്ന്. ഇത്തവണ അവള് ലേറ്റ് ഓൺ ചെയ്യില്ല. ഫൈറ്റ് ലൈക്ക് എ ഗേൾ. അപ്പോഴാണ് ടിവിയിൽ ആ ഗെയിം കാണിക്കുക. സോ ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് 3 ലൈഫ് ലൈൻ സെക്യൂരിറ്റിനെയും വെട്ടിക്കൊന്ന് 3 പേരും ഓരോ ആയുധങ്ങളായിട്ട് റെഡിയായി നിൽക്കും അവൾ അറ്റാക്ക് ചെയ്യാൻ. ഇപ്പൊ അവളുടെ കയ്യിൽ ഒരു ടാറ്റേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരൊറ്റ ചാൻസ്. അങ്ങനെ സമയം 11 മണിയായി. ബീപ്പടിക്കും. അവൾ കല്ലമ്മനെ വിളിക്കും. ഇവര് 3 പേരും 3 സൈഡിലായിട്ട് അവൾ അറ്റാക്ക് ചെയ്യാൻ വരും. ഇവൻ ആ സെക്യൂരിറ്റി ക്യാമറേനെ തന്നെ ഷൂട്ട് ചെയ്ത് കാണിക്കും. ഇതാണ് ഇന്ത്യൻ സൈക്കോന്റെ പ്രത്യേകത. അവന്മാരെന്തുകൊണ്ടും ഫോറിൻ സൈക്കോനെക്കാട്ടിലും ഒരു പടി മേലാണ്. ഒരുത്തൻ പെട്രോൾ ബോട്ടിൽ എടുത്തിട്ട് അവളുടെ മുറിയുള്ള ഭാഗത്ത് വന്ന് അവൾ അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. ഇനി ഒരുത്തൻ ആ വീടിന് മണ്ടയിലേക്ക് വലിഞ്ഞു കയറും. സോ ഈ 3 പേരും 3 ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. പക്ഷേ അവക്കിപ്പോ മനസ്സിലായി അവര് 3 പേരുണ്ടെന്നുള്ളത്. അവൾ പോലീസിനെ വിളിച്ച് പറയും, അവര് 3 പേരുണ്ട് സാർ, നിങ്ങൾ ഒരു ഷോർട്ട് കട്ടിൽ വരികയാണെങ്കിൽ 5 മിനിറ്റിൽ ഇവിടെ എത്താന്ന് പറയും. എന്നിട്ട് കല്ലമ്മനെ വിളിച്ചിരുത്തി പോലീസ് 5 or 10 മിനിറ്റിൽ ഇവിടെ എത്തും, പക്ഷേ അവര് വരുന്നവരെ നമ്മൾ ജീവനോടെ ഇരിക്കുമെന്ന് ഉറപ്പില്ല. ഇനി എനിക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ കല്ലമ്മ, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും അവസാനം വരെയും നമ്മൾ ഫൈറ്റ് ചെയ്യും. അതിന് കല്ലമ്മയും തലയാട്ടിയേസ് എന്ന് പറയും. ഇനിയാണ് കളി. ഇപ്പൊ അവന്മാർ ഏതൊക്കെ വഴിയിൽ അറ്റാക്ക് ചെയ്യുമെന്ന് അവക്ക് പൂർണ്ണമായിട്ട് അറിയാം. ടവേന്ന് ലൈറ്റ് ഓഫ് ആവും. ഇപ്പൊ ഈ സൈക്കോ കൺഫ്യൂസ് ആവും. ഇതെന്താടോ, ഇതാരാണപ്പ ഇങ്ങനെ ചെയ്ത്? അപ്പൊ ഒരുത്തൻ ടെറസിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. അതേസമയം കല്ലമ്മ കയ്യിൽ ജനറേറ്ററിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ഡീസൽ എടുത്ത് ടെറസിലേക്ക് വരും. എന്നിട്ട് താഴെ നിൽക്കുന്ന സൈക്കോന്റെ മേത്ത് ഒഴിക്കും. അവന് മനസ്സിലാവും അത് ഡീസലാന്ന്. ഇവളെന്താ ചെയ്യാൻ പോണെന്ന് അവൻ കൺഫ്യൂസ് ആയി മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോ മെല്ലെ ജനൽ തുറന്ന് നമ്മുടെ ഹീറോയിൻ ആ മെഴുതിരിയെടുത്ത് അവന്റെ മേത്തേക്കെറിയും. അതങ്ങനെ തീ ആളി കത്തി അവൻ ആ സ്പോട്ടിൽ തന്നെ വെന്ത് മരിച്ചു വീഴും. പോലീസ് അപ്പൊ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവര് കല്ലമ്മേനെ അകത്തേക്ക് പോകാൻ പറയും. പക്ഷെ ഈ പോലീസിനടുത്ത് തന്നെ കത്തിയും വെച്ച് അവൻ തയ്യാറായി നിൽപ്പുണ്ട്. കല്ലമ്മ അകത്തേക്ക് വരുമ്പോ ഇതാ നിൽക്കണു വേറെ ഒരെണ്ണം. എന്തല്ല തീർന്നത്. ഇപ്പോ പുറത്തുള്ള 2 പോലീസുകാരെയും അവൻ തട്ടിക്കഴിഞ്ഞു. ഇതവള് പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. കഴിഞ്ഞ 2 ലൈഫിലും ഒരു സമയം വരെ ആ പോലീസുകാരുണ്ടായിരുന്നു. ഇപ്പൊ ആ പോലീസുകാരും ഇല്ല. ഇപ്പൊ കല്ലമ്മ കൈയൊടിഞ്ഞ് നിലത്തേക്ക് ഉരുണ്ടുരുണ്ട് വരും. അവളുടെ നിലവിളി കേട്ട് സ്വപ്ന പുറത്തേക്ക് വരുമ്പോ അവൻ പുറകെ തന്നെ ഉണ്ടാവും. സോ കൊല്ലുന്നതിന് മുന്നേ ഒരു ടോർച്ചർ ഉണ്ട്. അവൻ അരിവാള് അവളുടെ കഴുത്തി വെച്ച് അരിയാൻ റെഡിയായി നിൽക്കുമ്പോ കണ്ണൊക്കെ ഉന്തി തള്ളി കല്ലമ്മ കത്തിയെടുത്ത് അവന്റെ കാലി കുത്തിയിറക്കി. വേദന കൊണ്ട് ആ കത്തി വലിച്ചൂരാൻ ശ്രമിക്കുമ്പോ കല്ലമ്മ ഇവക്ക് കണ്ണു കാണിക്കും. അത് മനസ്സിലാക്കിയിട്ട് അവൾ ഇരിക്കണ വീൽ ചെയറിന്റെ ഫൂട്രസ്റ്റ് ഊരിയെടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. അവനവളെ തള്ളിയിട്ട് അവളുടെ കൈ ആ വീൽ ചെയർ വെച്ച് ഞെരിക്കും. അപ്പൊ ഇവളുടെ കൈ എത്തുന്ന ദൂരത്താണ് ആ ഫൂട്രസ്റ്റ് ഉള്ള. ഇവൾ ആ ഫൂട്രസ്റ്റ് എടുത്ത് അവന്റെ അനക്കം തീരുന്നവരെ അവന്റെ തലയിൽ അടിച്ച് അവനെ കൊല്ലും. അങ്ങനെ അവന്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സമാധാനത്തിൽ അവൾ എഴുന്നേറ്റിരിക്കുമ്പോ ദേ വരുന്നു വേറൊരെണ്ണം മോളിന്ന്. ഇവര് 2 പേർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. എഴഞ്ഞവര് അവളുടെ മുറിക്ക് അകത്ത് കയറാൻ ശ്രമിക്കും. പക്ഷെ കല്ലമ്മേനെ അവൻ വലിച്ച് പുറത്തേക്കിട്ട് ഇവള് എഴഞ്ഞു പോകുന്നതിനെ ഇവന്റെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് അവളെ വെട്ടാൻ തയ്യാറായിട്ട് പുറകെ പോകുമ്പോ നമ്മുടെ ഹീറോയിൻ ആ ഗ്ലാസ് കാണും. അവള് പൊട്ടിച്ച ഗ്ലാസ്. അത് അവള് തല്ലി അവളുടെ മേത്തനിടും. അതിൽ നിന്ന് ഒരു പൊട്ടിയ ചില്ലെടുത്ത് റെഡിയായി നിൽക്കും. അവൻ ആ ഫ്രെയിം മാറ്റുകയാണെങ്കിൽ അവനെ കുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ചെക്കൻ കുറച്ച് ഉഷാറാണ്. അവൻ ആലോചിച്ച് നിൽക്കും. എന്നിട്ട് ഫ്രെയിം പൊക്കില്ല. ആ ഫ്രെയിമോട് ചേർത്തി അവളെ ചവിട്ടി ഞെരിക്കും. എന്നിട്ട് ആ ഫ്രെയിം ചവിട്ടി തെറിപ്പിച്ച് അവളുടെ കൈ ചവിട്ടി ഞെരിച്ച് അത് അവൻ ഷൂട്ട് ചെയ്യും. ഇനി അടുത്തത് തലവെട്ടൽ പ്രക്രിയ. അപ്പോഴാണ് സ്വപ്ന അവളുടെ ടാറ്റ ഒരു കണ്ണാടി ചില്ലി കാണുക. സോ അതൊരു മെസ്സേജാണ്. അവളെ ചില്ലെടുത്ത് ആഞ്ഞ് ചാക്കുന്ന ഒരു കുത്താണ് അവന്റെ കഴുത്തിലേക്ക്. പിന്നെ അവൻ അനക്കമുണ്ടാവില്ല. കഴുത്തിന്ന് ചോര ചീറ്റി അവൻ പുറകിലേക്ക് വീണ് മരിക്കും. പാവം സ്വപ്ന. അവളങ്ങനെ എഴഞ്ഞു വന്ന് ഒരു മൂലക്കിരിക്കും. ഇപ്പൊ അവന്റെ ക്യാമ്പ് കോഡർ അവനെ തന്നെ റെക്കോർഡ് ചെയ്ത് ഓഫായി പോവാണ്. 12 മണിയായി. പുറത്ത് ന്യൂ ഇയറിന്റെ പടക്കമൊക്കെ പൊട്ടാൻ തുടങ്ങും. സോ ഈ ന്യൂ ഇയർ മുതൽ സ്വപ്ന സുരേഷിന് പേടിയില്ല. കഴിഞ്ഞ ന്യൂ ഇയർ വരെ ഇരുട്ടിനെ കണ്ട് പേടിച്ചവളാണ്. ഇനി അവക്ക് പേടിയില്ല. ഈ ന്യൂ ഇയർ മുതൽ അവൾ ധൈര്യശാലിയാണ്. 3 പേരെ അവൾ തട്ടിക്കഴിഞ്ഞു. അവിടെ വെച്ച് ഗെയിം ഓവർ 2019 എന്ന സിനിമ അവസാനിക്കുന്നു. സോ So guys, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഈ മൂന്ന് സൈക്കോന്റെയും മുഖം കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ അതിവിടെ പ്രധാനമല്ല. താപ്സിയോട് ചോദിച്ചപ്പോൾ അത് ഇളയ തലപതി വിജയ് ആണെന്നാണ് താപ്സി പറഞ്ഞത്. സോ ആ സബ്ജക്റ്റ് ഇവിടെ പ്രധാനമല്ല. പിന്നെ ജോലിക്കാരി കല്ലമ്മയും മരിച്ചിട്ടില്ല, ജീവനോടുണ്ട്, അതിന്റെ പേടിയും വേണ്ട. ടാറ്റു ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ഒരാണിന്റെയോ പെണ്ണിന്റെയോ ശരീരത്ത് ടാറ്റു ഇല്ലാതെ അവരുടെ സ്കിൻ തന്നെയാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്നെ കമന്റിലൂടെ അറിയിക്കൂ. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സർ.